ഒരു പോലീസ് ഓഫീസറുടെ സ്വപ്ന സാക്ഷാത്കാരമാണ് ഇന്ന് ആന കേരളത്തിൽ പേരെടുത്തുകൊണ്ടിരിക്കുന്ന കൊമ്പൻ തോട്ടുചാലിൽ ബോലോനാഥ്. ഉടമ തന്നെ ചില സമയങ്ങളിൽ നേരിട്ട് പൂരങ്ങൾക്കും പരിപാടികൾക്കും കൊണ്ടുപോകുന്ന ഒരാന എന്ന പ്രത്യേകതയും ഇവനുണ്ട്. പേരിൽ തന്നെ ഒരു പുതുമ നിലനിർത്തുന്ന ഈ ആന കേരളത്തിലെത്തുന്നതിനു പിന്നിൽ ഒരു കഥയുണ്ട്. ആനകളെ വളരെയധികം ഇഷ്ടമുള്ള ഒരു വ്യക്തിയായിരുന്നു കോട്ടയം കുറവിലങ്ങാട് തോട്ടുചാലിൽ ചന്ദ്രശേഖരൻ നായർ. വർഷങ്ങൾക്ക് മുന്നേ മനസ്സിൽ കയറിക്കൂടിയ ആനയെ വാങ്ങണമെന്ന മോഹം എങ്ങനെയും സാധിക്കാൻ ഉറപ്പിച്ചു സബ് ഇൻസ്പെക്ടർ കൂടിയായ അദ്ദേഹം. 27 വർഷങ്ങൾക്ക് മുൻപായിരുന്നു അതിനുവേണ്ടി ഇറങ്ങി തിരിച്ചത്. അങ്ങനെ 1993 ബീഹാർ സോൺപൂർ മേളയിലേക്ക് ചന്ദ്രശേഖരൻ നായറും കുറച്ച് സുഹൃത്തുക്കളും എത്തിച്ചേർന്നു. നിരവധി ആനകൾ അണിനിരന്ന ആ ഗജമേളയിൽ അദ്ദേഹത്തിനെ ആകർഷിച്ചത് ഒരു കൊച്ചു കൊമ്പനായിരുന്നു. കണ്ടമാത്രയിൽ ഇഷ്ടപ്പെട്ട് ആനയെ വാങ്ങാൻ ഉറപ്പിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന പണം അവനെ വാങ്ങാൻ തികയുകയില്ലായിരുന്നു. എങ്കിലും ആ ആന ചന്ദ്രശേഖരൻ നായരുടെ ആകണമെന്ന് നിമിത്തമുള്ളതുപോലെ മംഗലാംകുന്ന് സഹോദരന്മാരിലെ പരമേശ്വരന്റെ സഹായത്തോടെ ആനയെ വാങ്ങി. കുറച്ച് ആനകളെയും കൂട്ടി അവർ കേരളത്തിലേക്ക് യാത്ര തിരിച്ചു. അന്ന് ബോലോനാഥിനൊപ്പം കേരളത്തിലേക്ക് വണ്ടി കയറിയവരാണ് മംഗലാംകുന്ന് അയ്യപ്പനും ചെറായി കൃഷ്ണപ്രസാദും ഉൾപ്പെടെ കുറച്ച് ആനകൾ. മലയാള മണ്ണിലെത്തിച്ചേർന്ന ആനയുടെ അവിടത്തെ പേര് മാറ്റണ്ടായെന്ന് ചന്ദ്രശേഖരൻ നായർ തീരുമാനിച്ചു. കേരളത്തിലെത്തുമ്പോൾ ബോലോനാഥിന്റെ പ്രായം 20 വയസ്സ്. അന്ന് കൂടെ വന്ന ഹിന്ദിക്കാരനായ പാപ്പാൻ 20 ദിവസത്തിനു ശേഷം ആനയെ ചന്ദ്രശേഖരൻ നായരെയും മകൻ ദേവനെയും ഏൽപ്പിച്ചു മടങ്ങി. പതിയെ ദേവനുമായി ഇണങ്ങിത്തുടങ്ങിയ ബോലോനാഥ് പിന്നെ അദ്ദേഹത്തോട് വളരെയധികം അടുത്തിടപഴകാൻ തുടങ്ങി. പല ചട്ടക്കാർ മാറി വന്നു പോയെങ്കിലും ദേവന് ഇന്നും പൂർണ്ണ സ്വാതന്ത്ര്യമാണ് ആനയ്ക്കെടുത്ത്. അക്കാരണം കൊണ്ടുതന്നെ പാപ്പാന്മാരില്ലെങ്കിൽ ദേവൻ പരിപാടികൾക്ക് ബോലോയെ എഴുന്നള്ളിക്കാനും പോകാറുണ്ട്. ഒരു ഉടമയും ആനയും തമ്മിലുള്ള ബന്ധത്തേക്കാൾ ഒരു സഹോദര ബന്ധമാണ് അതിൽ കാണാൻ കഴിയുക. ബീഹാറി ആനയാണെങ്കിലും നാടൻ ആനകളെ അനുസ്മരിപ്പിക്കുന്ന അഴകാണ് ബോലോനാഥിനുള്ളത്. ഉയർന്ന വായുകുംഭം, വിരിഞ്ഞ മസ്തകം, നല്ല മദഗിരി, എടുത്ത് അകൽച്ചയുള്ള കൊമ്പുകൾ, നിലം മുട്ടുന്ന തുമ്പിക്കൈ, കീറലോ തുളയോ ഇല്ലാത്ത ഭംഗിയുള്ള ചെവികൾ, ആവശ്യത്തിന് ഇടനീളം, ഉറച്ച നടയമരങ്ങൾ, ഇവയെല്ലാമാണ് ബോലോനാഥിന്റെ എടുത്തു പറയേണ്ട ലക്ഷണങ്ങൾ. ആരും അറിയാതെ നിന്ന കാലത്തുനിന്നും ഉത്സവപ്പറമ്പുകളിലെ നിറസാന്നിധ്യമായി മാറിയിരിക്കുന്ന ആന. ഞങ്ങളുടെ അടുത്ത് തന്നെയുള്ള നായത്തോട് ക്ഷേത്രത്തിൽ വർഷങ്ങളായി മുടങ്ങാതെ എത്തുന്ന കൊമ്പൻ. രേഖകൾ പ്രകാരം 9.5 അടിക്കടുത്ത് ഉയരമാണ് ബോലോനാഥിനുള്ളത്. പ്രായം ഇപ്പോൾ 47 കഴിഞ്ഞിരിക്കുന്നു. ബോലോനാഥിനെ കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ട മറ്റൊരാനയായിരുന്നു തോട്ടുചാലിൽ ഗോവിന്ദൻകുട്ടി. ഗോവിന്ദൻകുട്ടിയും ബോലോനാഥും തമ്മിൽ വളരെ ആത്മബന്ധവുമുണ്ടായിരുന്നു. തെറ്റി നിൽക്കുന്ന പല സാഹചര്യങ്ങളിൽ ബോലോനാഥിനെ എത്തിച്ച് ഗോവിന്ദൻകുട്ടിയെ കൊണ്ടുപോയ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആനക്കേരളത്തിൽ ഇനിയും നല്ല പേരെടുക്കാൻ ബോലോനാഥിന് എല്ലാവിധ ആശംസകളും.